വയനാട്ടിലെ മുട്ടൽ മരമുറിയുമായി ബന്ധപ്പെട്ടാണ് ഈ കേസിലെ പ്രതികൾ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുകയാണ്. ഉച്ചയ്ക്ക് 2:30 ഹൈക്കോടതി ഈ വിഷയത്തിൽ വാദം കേൾക്കുക. ജോഷി കുര്യനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ജോഷി, ഗുഡ് മോർണിംഗ്. ഇതിൽ വനംവകുപ്പിന്റെ അനുമതിയോടെയാണ് ഈ മരമുറി നടന്നതെന്ന് പ്രതികൾ വാദിക്കുന്നു. എന്നാൽ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ് ജാമ്യം നൽകരുതെന്ന് സർക്കാർ പറയുന്നു. അപ്പോൾ എന്തൊക്കെയാണ് സാധ്യതകൾ? ഗുഡ് മോർണിംഗ് ശാലിനി. കഴിഞ്ഞ ദിവസം ഇത് ഓൺലൈനായി ഈ മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നതാണ്. ആ ഘട്ടത്തിൽ കോടതി ചോദിച്ചിരുന്നു, നമുക്ക് ജൂലൈയിൽ പരിഗണിച്ചാൽ പോരെ, ഇത് വിശദമായി രേഖകളൊക്കെ പരിശോധിക്കേണ്ടതാണെന്ന് പറഞ്ഞ ഘട്ടത്തിൽ സർക്കാർ പറഞ്ഞിരുന്നു എത്രയും വേഗം ഈ ഹർജിയിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം, ഈ പ്രതികളെയൊക്കെ തന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ അതിൽ വ്യക്തത വരികയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിലാണ് ഫിസിക്കൽ സിറ്റിംഗായി ഇന്ന് 2:30 കോടതിയിൽ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ ഈ സിറ്റിംഗ് വെച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പ്രതികൾ ഇപ്പോൾ പറയുന്നത്, അതായത് കഴിഞ്ഞ ദിവസം ഈ സിറ്റിംഗ് അവസാനിക്കുന്ന ഘട്ടത്തിൽ പ്രതികൾ പറഞ്ഞിരുന്നു, പ്രതികൾ അഭിഭാഷകൻ പറഞ്ഞിരുന്നു, വയനാട്ടിൽ നിന്ന് മാത്രം 600 കോടിയോളം രൂപയുടെ മരങ്ങൾ പലരായി വെട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്, അതിന്റെ വിശദാംശങ്ങൾ തങ്ങൾ ഹാജരാക്കാം എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് ഈ വാദഘട്ടത്തിൽ ഇവർ എന്ത് തെളിവുകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ വാദമുഖങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുക? അവർ പ്രധാനമായും പറഞ്ഞു വയ്ക്കുന്നത്, ഞങ്ങളെ മാത്രം ചില വകുപ്പുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെ പേരിൽ അവർ തങ്ങളെ രാഷ്ട്രീയമായി തങ്ങളെ ഉപയോഗിക്കുകയാണ്, ഈ വകുപ്പുകൾ നടത്തുന്ന വേട്ടയിൽ തങ്ങളെ ഇരകളായി മാറുകയാണ് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ സർക്കാർ പറയാൻ പോകുന്നത്, യാതൊരു കാരണവശാലും ഇവർക്ക് മുൻകൂർ ജാമ്യം നൽകരുത്, ഇവരെ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതായത് സർക്കാർ ഉത്തരവ് വളച്ച് മറയാക്കി അതിൻ്റെ മറവിൽ ഈ മരം വെട്ടിക്കൊണ്ടുപോയി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യത്തിൽ പല കർഷകരെ അടക്കം ഇവർ പറ്റിച്ചു എന്നാണ് ഇവർ പറയുന്നത്. മാത്രമല്ല, ഇക്കാര്യത്തിൽ ചില ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം കൂടി വെളിവാങ്ങേണ്ടതുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ യാതൊരു കാരണവശാലും ജാമ്യം കൊടുക്കരുത് എന്നുള്ള വാദമാകും സർക്കാർ ഇന്ന് ഉന്നയിക്കുക.